നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കോവിഡിന്റെ അതിതീവ്ര വ്യാപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിന്റെ രണ്ടാം തരംഗം രാജ്യത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. എന്നാൽ മണമറിയാത്തതും രുചിയറിയാത്തതും ചെറിയ പനി, തൊണ്ടവേദന എല്ലാമാണ് കോവിഡ് രോഗത്തെ തിരിച്ചറിയാൻ പൊതുവെ പറയാറുള്ള ലക്ഷണങ്ങൾ. എന്നാൽ ഇപ്പോൾ കണ്ണു കണ്ടാലും രോഗം കോവിഡാണോ എന്ന് തിരിച്ചറിയാമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പഠനങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. വായിലൂടെയും മൂക്കിലൂടെയും മാത്രമല്ല, കണ്ണിലൂടെയും കോവിഡ് പടരാമെന്നാണ് ഗവേഷകരുടെ പുതിയ കണ്ടെത്തൽ. ഷാലിമാർ ബാഗിലെ ഫോർട്ടിസ് ആശുപത്രിയിലെ ശ്വാസകോശ രോഗ വിഭാഗം മേധാവി ഡോക്ടർ വികാസ് മൗര്യയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചെങ്കണ്ണ് വരുന്നത് കുട്ടികളിൽ കോവിഡ് രോഗത്തിന്റെ ലക്ഷണമാകാം. കനേഡിയൻ വൈദ്യശാസ്ത്ര പ്രസിദ്ധീകരണമായ കനേഡിയൻ ജേണൽ ഓഫ് ഒപ്താൽമോളജിയിൽ വന്ന ലേഖന പ്രകാരം ചെങ്കണ്ണോ കണ്ണിലെ അസാധാരണമായ ചുവപ്പോ കുട്ടികളിൽ കോവിഡ് രോഗ ലക്ഷണമാകാമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പനി, വരണ്ട ചുമ, ക്ഷീണം, ശരീരവേദന, തൊണ്ടവേദന, തലവേദന, മണമോ രുചിയോ അറിയാൻ വയ്യാത്ത അവസ്ഥ, ഇവയെല്ലാം കുട്ടികളിലെ കോവിഡ് രോഗലക്ഷണം തന്നെയാണ്. എന്നാൽ ആകെ 3% ആളുകൾക്ക് മാത്രമേ ചെങ്കണ്ണ് വഴി കോവിഡ് ബാധിക്കുകയുള്ളൂവെന്നാണ് ഡോക്ടർ വികാസ് മൗര്യ പറയുന്നത്. വൈറസ് കണ്ണിലെ കൺജങ്ക്റ്റീവ എന്ന വെളുപ്പ് നിറത്തിലുള്ള കണ്ണിന്റെ ഭാഗത്തെ മൂടുന്ന കലകളെ ആക്രമിക്കുന്നതാണ് രോഗാണു. ഈ സമയം കണ്ണിന് ചൊറിച്ചിലും വെള്ളം നിറഞ്ഞും കാണപ്പെടും. കോവിഡ് കേസുകളിൽ 10 മുതൽ 15% വരെ സെക്കൻഡറി രോഗലക്ഷണമായും ചെങ്കണ്ണ് വരാറുണ്ട്. കോവിഡിന്റെ പ്രാഥമിക ലക്ഷണമായി ചെങ്കണ്ണ് വന്നില്ലെങ്കിലും ഗുരുതരമായ രോഗാവസ്ഥയിൽ ശ്വാസമുട്ടലിനൊപ്പം രോഗം കണ്ടുവരാറുണ്ട്. RT-PCR പരിശോധന വഴിയേ രോഗം കോവിഡാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. കണ്ണുകളിലും മുഖത്തും കൈകൾ കൊണ്ട് തടവാതിരിക്കുക. ശക്തമായ ഗ്ലാസുകൾ ഉപയോഗിച്ച് കണ്ണ് സംരക്ഷിക്കണം. രോഗമുണ്ടാകാനിടയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും സാമൂഹിക അകലം പാലിക്കുകയുമാണ് രോഗം വരാതിരിക്കാനുള്ള പ്രധാന മാർഗമായി ഗവേഷകർ നൽകുന്ന മാർഗനിർദ്ദേശം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.